ഇപ്പൊ അതൊരു മണലാരണ്യമായി രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ഇന്ന് പ്രഭാഷണങ്ങൾ നടത്താനും തൂലിക ചലിപ്പിക്കാനും ചിന്തകളിലൂടെ വിപ്ലവങ്ങൾ കുറിക്കാനും വാഫിമാരും വഫിയമാരും കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒന്നുമല്ലാത്തവളി എന്ന് പറയപ്പെട്ടവൾ 17, 18 വയസ്സാകുമ്പോ എന്റെ മോളെ കെട്ടിക്കണം എന്ന ചിന്ത മാത്രമായി പുരനി നിറഞ്ഞു നിൽക്കാൻ വിധിക്കപ്പെട്ട കാലത്തിന്റെ രൂപപീഠത്തിലേക്ക് ആനയിക്ക പ്പെട്ട ബലിയാടായിരുന്ന ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല എന്ന് പറഞ്ഞ്, നീ ഒരു സന്താന ഉൽപാദന യന്ത്രം മാത്രമല്ല എന്ന് പറഞ്ഞ്, നിന്നിൽ മറ്റൊരുപാട് കഴിവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനുണ്ട് എന്ന് പറഞ്ഞ് ആ പെങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് പിതാ രക്ഷതീ കൗമാര, ഭർത്തൃ രക്ഷതീ യൗവന, പുത്ര രക്ഷതീ വാർദ്ധക്യ, നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് മനുസ്മൃതി മനു പറഞ്ഞ പോലെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപാട് വിജ്ഞാനങ്ങൾ അഭ്യസിക്കലാണ്. വഫിയയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൈകാര്യം ചെയ്യുന്നവളുണ്ട്, വഫിയമാരുടെ കൂട്ടത്തിൽ പണ്ഡിതകരുണ്ട്, വഫിയമാരുടെ കൂട്ടത്തിൽ പ്രഭാഷകരുണ്ട്, വഫിയമാരുടെ കൂട്ടത്തിൽ എഴുത്തുകാരുണ്ട്, കവയത്രികരുണ്ട്. കവനചാതുരി കൊണ്ട് ലോകത്തെ പണിയാൻ ആഗ്രഹിക്കുന്നവരും കഴിവുള്ളവരുമുണ്ട്. നൈസർഗികമായ വാസനകളെ ലോകത്തിന്റെ മുമ്പിലേക്ക് വസന്തം തൂകുന്ന വിളക്കുമാടങ്ങളാക്കാനും പുഷ്പിക്കുന്ന പുഷ്പങ്ങളാക്കാനും സാധിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇനി പെണ്ണിന്റെ അരങ്ങത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് പറയുന്ന ഇസ്ലാം ഒരു പെണ്ണിന് നിഷ്കർഷിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നിട്ട് ലോകത്തെ തിരിച്ചറിയുന്ന ബഹുഭാഷാ പണ്ഡിതയായ ഒരു പെൺകുട്ടിയെ ഇന്നലെ പാണക്കാട് തങ്ങന്മാരുടെ അതേ കുടുംബിനികൾ സുൽഫത്ത് ബീവിയും സജിന ബീവിയും ഹനിയ ബീവിയും ഇവിടെ വന്നിട്ട് പാണക്കാട് കുടുംബത്തിന് സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു മുഖം കൂടിയുണ്ട് എന്ന് സാർത്ഥകമായി തെളിയിക്കുന്ന ഒരു സദസ് ഇന്നലെ ഇവിടെ പര്യവസാനം കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരവസാനമല്ല, അത് നാളെയുടെ വിപ്ലവത്തിന്റെ പ്രാരംഭമാണ് എന്നാണ് ഈ സദസ് നമ്മളെ ത്വര്യപ്പെടുത്തുന്നത്. അള്ളാഹു അതിന്